അതിസുരക്ഷയിൽ ആലുവയിൽ അസഫാക്കുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. കമ്മിനിൽ വാർത്തകൾ. ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ കൊന്നുതള്ളിയ അസ്ഫാഖ് ആലുവുമായുള്ള പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ആലുവ മാർക്കറ്റിലും പരിസരത്തും തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടത്തിയതിന്റെ ക്രൂരകൃത്യം വിവരിച്ച പ്രതി മുന്നോട്ട് പോവുകയാണ്. കനത്ത സുരക്ഷാ വലയത്തിലാണെങ്കിലും അസ്ഫാഖിനെതിരെ നാട്ടുകാരുടെ രോക്ഷ പ്രകടനവും ശക്തമാണ്. പരുമല കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. യുവതിയുടെ ഭർത്താവിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. അനുഷയുമായുള്ള ചാറ്റുകൾ അരുണിന്റെ ഫോണിലും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അന്നത്തെ വൈകിട്ട് പോലീസ് മണിക്കൂറുകളോളം മൊഴിയെടുത്ത ശേഷമാണ് അരുണിനെ വിട്ടയച്ചത്. ഇതിനിടെ പ്രതി അനുഷ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം ഉറപ്പാക്കുമ്പോഴും സംസ്ഥാനത്തെ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും കേന്ദ്രീകരിച്ച വ്യാജ ചികിത്സകൾ പെരുകുകയാണ്. രേഖാമൂലം പരാതി നൽകിയിട്ടും പലയിടങ്ങളിലും അധികൃതരുടെ ഇടപെടൽ ഇല്ലാത്ത മുറിവൈദ്യന്മാരും വ്യാജ ആരോഗ്യ പ്രവർത്തകരും നിരവധിയാണ്. മാതൃഭൂമി ന്യൂസ് അന്വേഷണം ഡോക്ടർ വ്യാജനാണ്. കൊല്ലം പുനലൂരിൽ ഡോക്ടർ ചമഞ്ഞ ചികിത്സ നടത്തുന്ന ഒരു തിരുട്ട് വൈദ്യന് MBBSO ലൈസൻസോ ഇല്ല. അൽ അമീർ ക്ലിനിക്കിലെ വ്യാജ ചികിത്സയിലൂടെ മുഴുവൻ തെളിവുകളും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. സാധാരണ എനിക്കെല്ലാം ടെസ്റ്റ് സാമ്പിൾ എടുത്ത് നോക്കാറുണ്ട്. ഗ്യാസിന്റെ ആണെന്നുള്ള സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഗണപതി പരാമർശവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം തെരുവിലേക്ക് വ്യാപിപ്പിക്കാൻ BJP യുവമോർച്ചയും BJPയും സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ചർച്ച ചെയ്യാൻ തൃശൂരിൽ NDA യോഗം ചേരും. താനൂർ കസ്റ്റഡി മരണക്കേസിൽ അട്ടിമറി ആരോപണവുമായി രമേശ് ചെന്നിത്തല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തിയിടാൻ പോലീസ് ശ്രമിക്കുകയാണ്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് സംഭവം അന്വേഷിപ്പിക്കണമെന്നും ചെന്നിത്തല മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സ്കൂൾ പ്രവൃത്തി ദിനത്തിൽ വന്ന കുറവിൽ സർക്കാർ 10 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്ത് മൂവാറ്റുപുഴ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ നൽകിയ ഹർജിയിലാണ് നടപടി. പ്രവൃത്തി ദിവസം കുറച്ചത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ബാധിക്കുമെന്ന് ഹർജിക്കാരൻ അറിയിച്ചു. സംസ്ഥാന വിജിലൻസിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാമെന്ന് ഹൈക്കോടതി. അഴിമതി നിരോധന നിയമപ്രകാരവും അതുമായി ബന്ധപ്പെട്ട IPC ആക്ടും ഉപയോഗിച്ച് കേസ് എടുക്കാം. കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വിജിലൻസ് മാനുവൽ തടസ്സമല്ലെന്നും കോടതി അറിയിച്ചു. പ്രവാസികളിൽ നിന്ന് പിടിച്ചുപറിച്ച് വിമാന കമ്പനികൾ. സീസൺ നോക്കി വിമാന കമ്പനികൾ യാത്രക്കാരെ കൊള്ളയടിക്കുകയാണ്. മുംബൈയിൽ നിന്നുള്ള നിരക്ക് കേരളത്തിൽ നിന്നുള്ളതിന്റെ പകുതിയോളം കുറവാണ്. നാട്ടിലേക്കുള്ള കൂടുതൽ പ്രവാസികൾ മടക്കയാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഓഗസ്റ്റ് അവസാന വാരവും സെപ്റ്റംബർ ആദ്യ വാരവും ടിക്കറ്റ് നിരക്ക് പതിവിനേക്കാൾ ഇരട്ടിയിലധികമാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് മൊഴിയെടുക്കരുത് എന്ന ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. മൊഴിയെടുക്കാൻ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് ഈ പ്രശ്നപരിഹാരത്തിന് കാരണം. ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട സർക്കുലർ എറണാകുളം അംഗമാലി അതിരൂപതയ്ക്ക് കീഴിലെ ഭൂരിഭാഗം പള്ളിയിലും വായിച്ചില്ല. ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പുറപ്പെടുവിച്ച സർക്കുലർ വായിക്കണമെന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാനാക്രമം നടപ്പിൽ വരുത്തുവാൻ സഹായിക്കുകയാണ് തന്റെ ദൗത്യമെന്ന് വ്യക്തമാക്കി പെന്തിപ്പിക്കൽ ഗലേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ. വിശ്വാസികളെ അഭിസംബോധന ചെയ്ത ആർച്ച് ബിഷപ്പ് സർക്കുലർ പുറത്തിറക്കി. കുർബാനാക്രമം സംബന്ധിച്ച തർക്കപരിഹാരത്തിന് കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ പ്രതിനിധിയെ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കൊച്ചിയിലെത്തിയത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ക്യാമ്പയിനുമായി തൃശൂർ അതിരൂപത. തിരഞ്ഞെടുപ്പുകളെ നിസാരവൽക്കരിക്കുന്നതും വോട്ടവകാശം വിനിയോഗിക്കാതിരിക്കുന്നതും ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ല എന്ന് അതിരൂപത സർക്കുലർ ഇടവകളിൽ വായിച്ചു. ഓഗസ്റ്റ് 15 ക്യാമ്പയിന് തുടക്കമാകും. അപകീർത്തി കേസിലെ വിധി റദ്ദാക്കിയതിനാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ MP ആണെന്ന് KC വേണുഗോപാൽ. സാങ്കേതികമായ കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. സുപ്രീംകോടതി ഉത്തരവ് വന്നിട്ടും രാഹുലിന്റെ അയോഗ്യത പിൻവലിക്കാത്തത് വയനാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും രാഹുൽ പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിൽ മോദിക്ക് ഭയമുണ്ടോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. അങ്ങനെ ആ പരമോദയ കോടതിയുടെ വിധി പോലും നടപ്പിലാക്കാൻ ഞങ്ങളില്ല എന്നാണ് പറയുന്നെങ്കിൽ കാണട്ടെ, കാണാം. ഞങ്ങൾക്കിപ്പോൾ MP സ്ഥാനമൊന്നും അല്ല വലിയ വിഷയം. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് മോഡിക്ക് പേടിയാണെങ്കിൽ അത് പറയട്ടെ. അദ്ദേഹം എല്ലാത്തിനെയും
അതിജീവിക്കാൻ കഴിയുന്ന അത്രയും കരുത്തനായ നേതാവാണെന്നല്ലേ പറയുന്നത്? വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രവേശനം വൈകിപ്പിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് UDF കൺവീനർ MM ഹസൻ. ഇനിയും വൈകിപ്പിക്കുകയാണെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഹസൻ പറഞ്ഞു. പാലക്കാട് പാലക്കയം വില്ലേജ് ഓഫീസിൽ കൂട്ടസ്ഥലമാറ്റം. കൈക്കൂലിക്കേസിൽ ഫീൽഡ് അസിസ്റ്റന്റ് അറസ്റ്റിലായതിന്റെ പിറകെയാണ് പാലക്കയം വില്ലേജ് ഓഫീസറിലെ ജീവനക്കാർക്ക് കൂട്ടസ്ഥലമാറ്റം നൽകിയത്. വില്ലേജ് ഓഫീസറെ കണ്ണൂരിലേക്കും വില്ലേജ് അസിസ്റ്റന്റിനെ അട്ടപ്പാടി താലൂക്കിലെ ഫീൽഡ് അസിസ്റ്റന്റിനെ പാലക്കാട് താലൂക്കിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ മൂന്നാമത് യോഗം August 31 September 1 മുംബൈയിൽ നടക്കും. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീങ്ങിയതിന് പിന്നാലെ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗവും ചേർന്ന് അടുത്ത തീയതി പ്രഖ്യാപിക്കുകയായിരുന്നു. യോഗത്തിൽ 5 മുഖ്യമന്ത്രിമാരെങ്കിലും പങ്കെടുക്കുമെന്നാണ് ശിവസേന അറിയിക്കുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ വിലക്കരുതെന്ന മദ്രാസ് ഹൈക്കോടതി. വിവാഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല സ്ത്രീകളുടെ വ്യക്തിത്വം നിർവചിക്കപ്പെടുന്നതെന്ന് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് പറഞ്ഞു. ഭർത്താവ് മരിച്ച സ്ത്രീകളോടുള്ള വിവേചനം നീതിന്യായ വ്യവസ്ഥ അനുസരിക്കുന്ന പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും കോടതി വ്യക്തമാക്കി. ഇന്ത്യൻ വിസ ലഭിക്കാത്തതിനെ തുടർന്ന് പാകിസ്ഥാൻ യുവതി ഇന്ത്യൻ യുവാവിനെ വെർച്വലായി വിവാഹം കഴിച്ചു. കറാച്ചി സ്വദേശിയായ അമീനാണ് ജോധ്പൂർ നിവാസിയായ അർബാസ് ഖാനെ വിവാഹം കഴിച്ചത്. ഓൺലൈൻ വിവാഹം രേഖാമൂലം നിലനിൽക്കാത്തതിനാൽ വധു ഇന്ത്യയിലേക്ക് എത്തിയാൽ ഇവർക്ക് വീണ്ടും വിവാഹം കഴിക്കേണ്ടി വരും. അമേരിക്കയിൽ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ച ആയ 1 വയസ്സുള്ള കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ജോർജിയ സ്വദേശി അബി എലിസബത്താണ് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത്. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മലയാളി താരം സഞ്ജു സാംസണെ ഇന്ത്യ തുടർച്ചയായി പരീക്ഷിക്കണമെന്ന മുൻ താരം ആകാശ് ചോപ്ര. ഏതെങ്കിലും ഒരു ബാറ്റിംഗ് പൊസിഷനിലെങ്കിലും താരം സ്ഥിരമായി കളിച്ച് പ്രതിഭ തെളിയിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെസ്റ്റിൻഡീസിനെതിരായ 1st T20 സഞ്ജുവിനെ 6th നമ്പറിലാണ് ഇന്ത്യ കളിക്കളത്തിൽ ഇറക്കിയത്. 12 റണ്ണെടുത്ത താരം റണ്ണൌട്ട് ആവുകയായിരുന്നു. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. ആദ്യ 2 മത്സരവും ജയിച്ച മലേഷ്യ 6 പോയിന്റുമായി 1st സ്ഥാനത്താണ്. 1 ജയവും സമനിലയുമുള്ള ഇന്ത്യ 4 പോയിന്റുമായി 2nd സ്ഥാനത്തും. കഴിഞ്ഞ 2 മത്സരങ്ങളിലും പെനാൽറ്റി കോർണറുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സാധിക്കാതിരുന്നതിനാലാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. രാത്രി 8:30 ഇന്ത്യ മലേഷ്യ പോരാട്ടം. മിത്ത് വിവാദത്തിൽ MV ഗോവിന്ദൻ തിരുത്താൻ തയ്യാറായതുപോലെ സ്പീക്കറും പ്രസ്താവന തിരുത്തണമെന്ന് UDF കൺവീനർ MM ഹസൻ. സ്പീക്കർ നിലപാട് തിരുത്താത്തതുകൊണ്ടാണ് നാമജപ ഘോഷയാത്രകൾ ഉണ്ടാകുന്നത്. സെക്രട്ടറി തിരുത്തിയിട്ടും ആരും തിരുത്തിയില്ലെന്ന പ്രസ്താവനയിലൂടെ മന്ത്രി മുഹമ്മദ് റിയാസ് സൂപ്പർ സെക്രട്ടറി കളിക്കുകയാണെന്നും ഹസൻ പറഞ്ഞു. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ ഈ മാസം 9 അടച്ചിടും. വിജിലൻസ് പരിശോധന നടത്തി തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് നീക്കം. പൊതുജനങ്ങളിൽ നിന്ന് പണം വാങ്ങി വ്യക്തി വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി വേണ്ടതെന്നും 5 മണിക്കൂർ നീണ്ട പരിശോധന അക്ഷയ കേന്ദ്രങ്ങളെ അപകീർത്തിപ്പെടുത്താനാണ് എന്നുമാണ് ആരോപണം. CPI നേതാക്കൾ ഹരിയാനയിലെ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ഇരു വിഭാഗങ്ങളിലും ജനങ്ങളെ കാണാൻ ശ്രമിക്കുമെന്ന് പി സന്തോഷ് കുമാർ MP പറഞ്ഞു. കൊച്ചിയിലെ യൂസ്ഡ് കാർ തട്ടിപ്പ് കേസിലെ പ്രതിയുടെ ഫ്ളാറ്റിൽ നിന്നും പോലീസ് ഉപയോഗിക്കുന്ന കൈവിലങ്ങും ബീക്കൺ ലൈറ്റും കണ്ടെടുത്തു. 2 എയർ പിസ്റ്റലും പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതി അമലിന്റെ ഷോറൂമിലെ കാറുകൾ പോലീസുകാർ ഉപയോഗിച്ചിരുന്നതായും ആക്ഷേപമുണ്ട്. കരിപ്പൂർ വിമാനത്താവള വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സർവേ നടപടികൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഭൂമി ഏറ്റെടുക്കുന്നതുമായി മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ നഷ്ടപരിഹാരം വേണമെന്ന് സമരസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയെടുത്ത് മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ശ്രമിച്ച യുവതിയടക്കം 3 പേർ പിടിയിലായി. മണക്കാട് സ്വദേശികളായ ആഷിഖ്, അർഫാസ്, സ്മിത എന്നിവരാണ് പിടിയിലായത്. 6 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. വെൺപാലവട്ടത്തെ ഹോട്ടലിൽ നിന്നാണ് ഷാഡ പോലീസ് സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികളുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കൊല്ലം ചവറയിൽ ക്ഷേത്രത്തിൽ ജീവനക്കാരെ പൂട്ടിയിട്ട് കവർച്ച. ക്ഷേത്രത്തിൽ നിന്ന് നിലവിളക്കുകളടക്കം മോഷണം പോയിട്ടുണ്ട്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാച്ചർ അജിത് കുമാറിന്റെ മുറി പുറത്തുനിന്ന് പൂട്ടിയ ശേഷമായിരുന്നു കവർച്ച. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും 3 സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നും വ്യക്തമായി. പെരുമ്പാവൂരിൽ CDS ചെയർപേഴ്സന്റെ വ്യാജ സീലും ഉപ്പും സംഘടിപ്പിച്ച് കുടുംബശ്രീ യൂണിറ്റ് 10 ലക്ഷം രൂപ വായ്പ തരപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. CDS ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീർ പെരുമ്പാവൂർ പോലീസിന് പരാതി നൽകി. നഗരസഭയുടെ 9 വാർഡിൽ പ്രവർത്തിക്കുന്ന മൈത്രി കുടുംബശ്രീ അംഗങ്ങൾക്കെതിരെയാണ് ആരോപണം. ചെയർപേഴ്സന്റെ പരാതിയിൽ പെരുമ്പാവൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. പന്തളത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ഡോക്ടർ ദമ്പതികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഡോക്ടർ
മണിമാരൻ ഭാര്യ ഡോക്ടർ കൃഷ്ണവേണി എന്നിവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഇരുവരെയും വീട്ടിലെ കിടപ്പുമുറിയിൽ അവശനിലയിൽ കണ്ടെത്തിയത്. അമിതമായി ഗുളികകൾ കഴിച്ചായിരുന്നു ആത്മഹത്യാശ്രമം. രണ്ട് ദിവസത്തിനകം കോഴിക്കോട് CH ഓവർബ്രിഡ്ജ് ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്ന പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓണം കണക്കിലാക്കിയാണ് തുറക്കുന്നത്. അറ്റകുറ്റപ്പണികൾ സമാന്തരമായി തുടരുമെന്നും മന്ത്രി അറിയിച്ചു. ആലപ്പുഴ കായംകുളം മുതുകുളത്ത് സുഹൃത്തുക്കളോടൊപ്പം വള്ളത്തിൽ പോകവേ കായലിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആറാട്ടുപുഴ കള്ളിക്കാട് സ്വദേശി ഷിബിനാണ് മരിച്ചത്. വെട്ടത്തുകടവിന് വടക്കു ഭാഗത്തായാണ് അപകടമുണ്ടായത്. NTPC യുടെ സോളാർ പാനൽ കാണാനായി കഴിഞ്ഞ പടിഞ്ഞാറേക്കരയിൽ നിന്ന് വന്ന 4 പേർ വെള്ളത്തിൽ കയറി മറിയുകയായിരുന്നു. തിരുവനന്തപുരം കല്ലറയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടലിൽ 15 പേർക്കെതിരെ പാങ്ങോട് പോലീസ് കേസെടുത്തു. 1ാം തീയതി വൈകുന്നേരമാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പൊതുസ്ഥലത്ത് ഏറ്റുമുട്ടിയത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം നിർത്തിവച്ചു. രംഭാൻ മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുള്ളത്. ഹരിയാനയിലെ ന്യൂഹിൽ ബുൾഡോസർ നടപടി തുടരുകയാണ്. അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി ഹോട്ടൽ പൊളിച്ചു നീക്കുകയായിരുന്നു. ഈ ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞ ദിവസം കല്ലേറുണ്ടായതായി ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കി. മധ്യപ്രദേശിലെ സർവകലാശാലയ്ക്കുള്ളിൽ പുലി കയറി. വൈസ് ചാൻസലറുടെ ക്യാബിനടക്കം പുലി കയറി നടക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ പുലി ആരെയും ആക്രമിച്ചിട്ടില്ല. ചാന്ദ്ര ദൗത്യത്തിലെ മറ്റൊരു നിർണായക ഘട്ടം കൂടി പിന്നിട്ട് Chandrayaan 3 ലൂണാർ ട്രാൻസ്ഫർ ട്രെജറിലുള്ള യാത്ര ചെയ്യുകയായിരുന്ന പേടകത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മാറ്റി. പ്രൊപ്പൽ മൊഡ്യൂളിലുള്ള ലിക്വിഡ് പ്രൊപ്പൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചാണ് ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ പേടകത്തെ എത്തിച്ചത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വലയം വയ്ക്കുന്നതിന് Chandrayaan 3 ആദ്യ ഭ്രമണപഥം താഴ്ന്ന് ഇന്ന് രാത്രി 11 മണിയോടെ നടക്കും. പെട്ടിമുടിയിൽ 70 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന് ഇന്ന് 3 വയസ്സാവുകയാണ്. ദുരന്തമുഖത്ത് നിന്നും രക്ഷപ്പെടാൻ ദുരന്തത്തിന്റെ ഓർമ്മകളിലാണ്. 4 ലയങ്ങളിൽ 22 കുടുംബങ്ങളിലായി 82 പേരാണ് ഇവിടെ താമസിച്ചിരുന്നത്. നാൽപ്പത് വർഷത്തോളം തരിശുഭൂമിയായി കിടന്ന പ്രദേശത്ത് പൂപ്പാടം ഒരുക്കി മാതൃകയായിരിക്കുകയാണ് പള്ളിച്ചൽ പഞ്ചായത്ത്. 26 ഏക്കറോളം ഭൂമിയിലാണ് മനോഹരമായ പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി നടക്കുന്നത്.